ഹലോ വെൽക്കം ബാക്ക്. അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അലഹമ്മദില്ല, ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പം ഇന്ന് നമ്മൾ റമദാനിലെ സെവൻത്ത് ഡേ ആണ് കേട്ടോ. ഏഴാമത്തെ ദിവസത്തെ നോമ്പുതുറ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പം വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടു നോക്കുക കേട്ടോ. കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ. നിങ്ങൾ ചോദിച്ചിട്ടുള്ള റെസിപ്പീസും നല്ല എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുന്ന എണ്ണയൊന്നും ഉപയോഗിക്കാത്ത സ്നാക്സും കാര്യങ്ങളും എല്ലാം ഇൻക്ലൂഡാണ് കേട്ടോ വീഡിയോയിൽ. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ആ ലൈക്ക് ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. പിന്നെ പുതുതായിട്ട് ആരെങ്കിലും നമ്മളെ ചാനലിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എന്നത്തെ പോലെ തന്നെ പുലർച്ചെ കണീറ്റ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇനിയിപ്പോൾ റഫീഖ പള്ളിയിലേക്ക് പോയിട്ടുണ്ട്. സുബൈ നിസ്കരിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിസ്കാരം ഓതലും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ. കുറച്ച് സമയം എന്തായാലും അതിനുശേഷം ഒന്ന് കടന്നിട്ട് പിന്നെ കുറച്ച് വൈകിട്ടാണ് എണീക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തൊന്ന് വന്ന് നോക്കിയതാണ് കേട്ടോ. ഇപ്പം ഇങ്ങനെ രാവിലെ പുറത്തേക്ക് ഇറങ്ങലേ ഇല്ല കേട്ടോ. നമ്മളെ കാര്യങ്ങൾ കഴിഞ്ഞ് പിന്നെ വേഗം കിടക്കുക, അങ്ങനെയാണ്. അപ്പോൾ വന്ന് നോക്കിയപ്പോൾ അല്ലേ ശരിക്കും എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി തോന്നിയിട്ടാ. നല്ല മഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അൽഹംദുലില്ല നമുക്ക് ശരിക്കും വയനാടിലുള്ളവർക്ക് കുറച്ചൊരു ആശ്വാസമാണ് കേട്ടോ. ചൂട്, എല്ലാവരും ചൂട്, വെറുതെ നിൽക്കാൻ തന്നെ പറ്റുന്നില്ല. ഫാനിൻ്റെ ചൂട്ടിലേ വെറുതെ നിൽക്കുമ്പോൾ തന്നെ നിൽക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അത്ര ചൂടില്ല എന്നല്ല, ചൂടുണ്ട് പക്ഷേ അത്ര ഇല്ല കേട്ടോ. നമുക്ക് ഒന്ന് പുറത്തിറങ്ങിയാൽ, വെയിലത്തേക്ക് പോയാൽ അങ്ങനത്തെ പ്രശ്നങ്ങളേ നമുക്കുള്ളൂ. എന്തായാലും അത് വലിയ ഭാഗ്യം തന്നെയല്ലേ. പിന്നെ ഇതാ രാവിലെ എന്തായാലും നമ്മൾ വയനാട്ടുകാർക്ക് ചെറിയൊരു തണുപ്പും കാര്യങ്ങളൊക്കെ, തണുപ്പ് എന്ന് പറയാനല്ല ഇപ്പോൾ, എന്നാലും ചെറിയൊരു ഒരു ഒരു സുഖം എന്തായാലും ഉണ്ടാവും കേട്ടോ. അത് അൽഹംദുലില്ലാ ഭയങ്കര ഹയർ തന്നെയല്ലേ. ഈ മഞ്ഞ് കാണുമ്പോൾ നല്ലൊരു സന്തോഷം കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഞാൻ വൈകുന്നേരം അസ്ര നമസ്കാരത്തിന് ശേഷമാണ് കേട്ടോ കിച്ചണിലേക്ക് വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മളെ വൈകുന്നേരത്തേക്കുള്ള രാത്രിയിലേക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തെല്ലാം വേണ്ടതെന്ന്. നൈസ് പത്തിരി, ഒറൂട്ടി, അങ്ങനെ കോഴിയട, കുഞ്ഞുപത്തിരി, ഇതിൽ ഏതാണ് നിങ്ങൾക്ക് വേണ്ടത്? അതായത് നമ്മൾ എന്തായാലും നിങ്ങൾക്ക് ഡെയിൻമേ ലൈഫാണ് വേണ്ടത്. അപ്പോൾ അതിൽ എന്തെല്ലാം ഫുഡ് വേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ കുറേ അധികം പേര് കോഴിയടയാട്ടോ കാണിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ റെസിപ്പി ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ടേ. അപ്പോൾ ഇതാ എപ്പോഴത്തെ പോലെ നമുക്ക് കറി ആദ്യം അങ്ങ് വെക്കാം. അതിലേക്കായിട്ട് ഞാനിതാ കുറച്ച് സവാള, അതായത് ഒരു വലിയ സവാള, എരിവിനായിട്ടുള്ള പച്ചമുളക്, ഒരു ഉരുളക്കിഴങ്ങ് കേട്ടോ. ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഇട്ടാൽ ഒന്നുകൂടെ ടേസ്റ്റിയാണ്. ഞാൻ ഒരു അര കിലോ പോലും ഇല്ല കേട്ടോ ബീഫ്, ഒരു 250 ഉണ്ടാവുള്ളൂ, അത്രയും മതി കേട്ടോ, നമ്മൾ അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ അത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതാ അതിലേക്ക് ആവശ്യത്തിൻ്റെ ഉപ്പിട്ട് കൊടുത്തു. ഒരു 3 teaspoon മല്ലിപ്പൊടി കേട്ടോ. മല്ലിപ്പൊടി മസാലപ്പൊടികൾ റോസ്റ്റ് ചെയ്യൊന്നും വേണ്ട, ജസ്റ്റ് അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. എരിവിനായിട്ട് നമ്മൾ പച്ചമുളകും കുരുമുളകും കൂടി കേട്ടോ ഇതിലേക്ക് ചേർക്കുന്നത്. തക്കാളിയൊന്നും വേണ്ട, ഞാനിതിൽ ചേർക്കാത്ത കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ, നിങ്ങൾക്ക് ഡൗട്ട് വേണ്ട. ഇനിയിപ്പോൾ ഇതാ ഒരു എന്താ പറയുക, ഒരു 1/2 teaspoon, ഒരു ചെറിയ യെല്ലോ കളറാണ് ഈ കറിക്ക് ഉണ്ടാവുക. എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ. ഒരു 1/2 teaspoon മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 കഷ്ണം പട്ട, പട്ടയില്ലെങ്കിൽ 1 gram അത് ചേർത്ത് കൊടുത്താൽ മതി. ഗരം മസാല അങ്ങനെയൊന്നും ചേർത്ത് കൊടുക്കണ്ട, 1 കഷ്ണം പട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് കുരുമുളക് കൂടി കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ എരിവിന് നിങ്ങൾക്ക് എരിവ് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് കുരുമുളക് കൂടിയും പച്ചമുളകിനൊന്നും പ്രത്യേകിച്ചൊരു കണക്കില്ല. ഞാനിപ്പോൾ 3 പച്ചമുളകും ഇനിയിപ്പോൾ അതാ ഒരു 3 teaspoon കുരുമുളക് കൂടി അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കിത് കറക്റ്റാണ്, നിങ്ങൾ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതാ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ല, അപ്പോൾ ഇത് ഇഞ്ചി പേസ്റ്റ് ആട്ടത്, ഞാനിത് ഫ്രീസറിലല്ല, ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളതാ. ഒരു കംപ്ലയിൻറ്റും ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. നിങ്ങൾ കുറേ അധികം ഉണ്ടെങ്കിൽ ഫ്രീസറിൽ വെച്ചോ, എപ്പോഴും എടുത്തോണ്ടിരിക്കുന്ന കുറച്ച് അളവുള്ളത് ഫ്രിഡ്ജിലും വെച്ചോ കേട്ടോ. നമുക്ക് ഇങ്ങനെ സ്കൂപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനിയിപ്പോൾ ഇതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തു. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ് കേട്ടോ.
അതാണ് ഒന്നുകൂടെ ടേസ്റ്റ് കൊടുക്കുക കറികൾക്കല്ലേ. ഇനി ഇതാ മൊത്തത്തിലൊന്ന് മിക്സാക്കി എടുക്കുക. നമ്മളെ ബീഫിന് വേവിനനുസരിച്ച് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഇത് അധികം വേവില്ല, എന്നാലും ഞാനൊരു ഒരു അര ഗ്ലാസ് മുക്കാൽ ഗ്ലാസ്സോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്നുമില്ല കേട്ടോ, നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. തക്കാളി ഒന്നും നമ്മൾ ഈ ഒരു കറിയിലേക്ക് മുളക് പൊടി അങ്ങനത്തെ ഒന്നും വേണ്ട കേട്ടോ. ഇനി ബീഫ് വേവെന്ന് പറയാം, ഹൈ ഫ്ലെയിമിൽ 2 whistle അടുപ്പിച്ചെടുത്തിട്ട് പിന്നെ ലോ ഫ്ലെയിമിൽ ഒരു 10 minutes കൂടെ വെച്ചെടുക്കുക കേട്ടോ. നിങ്ങൾ ഓരോ ബീഫിനും ഞാൻ പറയുന്ന പോലെ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഓരോ വേവാണേ. അപ്പോൾ അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നിങ്ങൾ ചോദിച്ചിട്ടുള്ള കോഴിയടേൻ്റെ റെസിപ്പി കാണണ്ടേ. അപ്പോൾ അതിനായിട്ട് നമുക്ക് കോഴിയട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു മസാല ഉണ്ടാക്കണം. അതിനായിട്ട് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ എടുത്തു കേട്ടോ. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനിയിപ്പോൾ അത് 2 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു 2 പച്ചമുളക് കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടെ ഒരു ചോപ്പറിൽ ഞാൻ ചോപ്പ് ചെയ്തെടുത്തതാണ് കേട്ടോ. കുറച്ച് ഉള്ളി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളി ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. അധികം ഇങ്ങനെ ഭയങ്കരമായിട്ട് വഴന്ന് വരുമൊന്നും വേണ്ട. അപ്പോൾ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് നമുക്ക് അടച്ചു വെച്ച് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും മസാലയൊക്കെ. നമ്മൾ ബീഫ് കൊണ്ടാണ് കോഴിയട ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ചിക്കൻ കൊണ്ടോ എന്തുകൊണ്ട് വേണമെങ്കിലും ഉണ്ടാക്കാട്ടെ. ഏറ്റവും ടേസ്റ്റ് ബീഫാണ്. ചിക്കൻ കൊണ്ടൊക്കെ ഉണ്ടാക്കാം, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളെ സവാള എല്ലാം നല്ല സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരുപാട് മസാലകളൊന്നും ആവശ്യമില്ല കേട്ടോ. ഇതാ ഒരു 1/2 teaspoon മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഗരം മസാലയോ ബിരിയാണി മസാലയോ മീറ്റ് മസാലയോ ഇതിൽ ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കുക. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി ചോപ്പറിൽ നിങ്ങൾക്ക് ഒരു 2 അല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തെടുത്താലും മതി. അതൊന്ന് ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതാ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് വേവിച്ചെടുത്ത ബീഫ് ഒരു കുറച്ച് മതി കേട്ടോ. ഒരു പിടിയെല്ലാം മതി. അതൊന്ന് നമ്മൾ മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചാൽ നമ്മളെ മസാല റെഡിയായിട്ടാ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ മസാലയാണ് കേട്ടോ. ഒരുപാട് മസാലയൊന്നും നമുക്ക് ആവശ്യമില്ല കേട്ടോ. ഇതുകൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുറഞ്ഞ ബീഫും കാര്യങ്ങളെല്ലാം മതി. നമ്മൾ കറി ഒഴിച്ച് കഴിക്കുന്നതാണ് കേട്ടോ ഇത്. നമ്മളെ മെയിൻ ഡിഷാണ്. സ്നാക്സും കാര്യങ്ങളും അല്ല കേട്ടോ കോഴിയട എന്ന് പറയുമ്പോൾ. വയനാട്ടുകാരുടെ സ്പെഷ്യലാണ്. വയനാട്ടുകാരുടെ എന്താ പറയുക, പുതിയ അപ്പളമാർക്കും ഒക്കെ നോമ്പ് സൽക്കാരത്തിന് ഉണ്ടാകുന്ന ഒരു മെയിൻ ഡിഷ് തന്നെയാണ് കേട്ടോ ഇത്. ഇനിയിപ്പോൾ അതാ നമുക്ക് പൊടിയൊന്ന് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ 1 cup അതായത് 1/2 kilo പൊടിയാണ് കേട്ടോ എടുക്കുന്നത്. അതിനായിട്ടുള്ള വെള്ളം കുറച്ച് കൂടുതൽ വെച്ച് കൊടുത്തിട്ട് തിളച്ച് വരുമ്പോൾ അതൊരു കപ്പിലേക്ക് കുറച്ച് അങ്ങ് മാറ്റി വെച്ചാൽ അത് നിങ്ങൾക്ക് ഡൗട്ട് വരില്ല. എന്നിട്ട് കുറച്ച് അതിൽ വെള്ളത്തിലേക്ക് ഉപ്പും 1 teaspoon വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ പച്ചരിപ്പൊടി ഉണ്ടല്ലോ, അതായത് പത്തിരിപ്പൊടി വറുത്തതായാലും വറുക്കാത്തതായാലും ഒന്നും കുഴപ്പമില്ല, പച്ചരിപ്പൊടിയാണ് കേട്ടോ, അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാ എനിക്ക് വെള്ളം ഇനിയും വേണം കേട്ടോ. ഇത് നിങ്ങൾക്ക് അറിയാത്തവർക്ക് ഞാൻ ഇങ്ങനെ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വെള്ളം കൂടിപ്പോവുക, അങ്ങനത്തെ പ്രശ്നം വരില്ല. എന്നിട്ട് ഇതാ ഇതുപോലെ വെള്ളം ആവശ്യത്തിന് വയ്ക്കുക. എനിക്കിപ്പോൾ ഏകദേശം ഈ വെള്ളം മുഴുവനായിട്ട് വന്നിട്ടുണ്ട്. ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് തന്നെ ഇളക്കി കൊടുത്തോ. അപ്പോൾ അതിങ്ങനെ ഡ്രൈ ആയിട്ട് വരും. എല്ലാ മാവും ഇങ്ങനെ ഉണ്ടയായിട്ട് പിടിക്കണം. അതാ ഇതുപോലെ ഇങ്ങനെ കട്ടിയായിട്ട് വരണം. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിലിങ്ങനെ പൊടി ഉണ്ടല്ലോ, വെള്ളപ്പൊടി ഉണ്ടാവുക ചെയ്ത് കേട്ടോ. മൊത്തം മിക്സായിട്ട് നമ്മൾ കുഴച്ചെടുക്കുന്ന ആ ഒരു പരുവത്തിൽ ഇതാ ഇതുപോലെ വരണം കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇതാ ഇതുപോലെ കിട്ടും. പൊടീൻ്റെ ആ ഒരു കളർ, വൈറ്റ് കളർ അതിലുണ്ടാവാൻ പാടില്ല കേട്ടോ. നമ്മൾ നൂലപ്പത്തിനും ഇങ്ങനത്തെ കുഞ്ഞുപത്തിരി ഇങ്ങനത്തെ ഇങ്ങനെയൊക്കെ കുറച്ച് ലൂസായിട്ട് കുഴക്കുമ്പോഴാണ് നല്ല സോഫ്റ്റായിട്ടുള്ള കുഞ്ഞുപത്തിരിയും കോഴിയോടൊക്കെ നമുക്ക് കിട്ടുക കേട്ടോ. ഇത് കണ്ടോ, അത് ഞാൻ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് കയ്യിൽ കുറച്ച് പച്ചവെള്ളം ആക്കിയിട്ട് ഇങ്ങനെ നനച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഴച്ചെടുത്ത മാവാണ് നല്ല സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി കയ്യിൽ എന്തെങ്കിലും എണ്ണയോ ഓയിലോ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് തടവിയതിന് ശേഷം ഓരോ കുഞ്ഞു കുഞ്ഞു ഉരുളകളായിട്ട് നമുക്ക് കോഴിയട ഉണ്ടാക്കിയെടുക്കാം. ആദ്യം വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾ ചെയ്യുക കേട്ടോ. നമ്മൾ പത്തിരി കയ്യിൽ ഇങ്ങനെ ചെറുതായിട്ടാക്കുന്ന പോലെ ഇങ്ങനെ പരത്തി കൊടുക്കുക. എത്ര ചെറുതായിട്ട് ഉണ്ടാക്കുന്നോ അത്രയും ടേസ്റ്റും കാണാനും നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. ഇത് ഞാൻ ചെയ്യുന്നതിനേക്കാളും എന്താ പറയുക, വാവുണ്ടല്ലോ, വാവ ചെയ്യും കേട്ടോ. അപ്പോൾ എനിക്ക് ഞങ്ങൾ രണ്ടാളും കൂടിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഞാൻ വീഡിയോയിൽ ഇപ്പോൾ കാണിച്ചതിന് ശേഷം ഞങ്ങൾ രണ്ടാളും കൂടെ ഇരുന്നിട്ട് ചെയ്യുകയാണ് ചെയ്തത്. പിന്നെ കുറഞ്ഞ അളവേ ഞാൻ എടുത്തിട്ടുള്ളൂ. കുറേയൊക്കെ ആണെങ്കിൽ കുറേ ആളുകളുണ്ടെങ്കിലാണ് കേട്ടോ, നല്ല രസമാണ്. ഇതിങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇരുന്നിട്ട് ഇങ്ങനെ നിറച്ചെടുക്കാൻ നല്ല രസമാണ്. നോമ്പ് തുറക്കൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇതിങ്ങനെ മസാല കുറച്ച് മസാല വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഒരു അല്പം മസാല വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് കൊടുക്കട്ടെ. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ആവിയിൽ വേവിക്കുന്ന സമയത്ത് വെന്ത് ഇതിങ്ങനെ തുറന്നു പോകരുത്. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കേണ്ട, അത്രയേ ഉള്ളൂ കേട്ടോ. ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പത്തിരി ഒറോട്ടി ഒക്കെ പകരമായിട്ട് മെയിൻ ഡിഷായിട്ടാണ് നമ്മളിത് കഴിക്കുന്നത് കേട്ടോ. നല്ല സോഫ്റ്റായത് കാരണം നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ കഴിക്കാനും പറ്റും. ഞാനിത് എല്ലാം ഈ രീതിയിൽ നമ്മൾ ആക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ കുഞ്ഞു കുഞ്ഞാക്കിയിട്ടാണ് ആക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ചെറുതാക്കാൻ പറ്റുമെങ്കിൽ മാക്സിമം ചെറുതാക്കിയിട്ട് തന്നെ ആക്കുക.
അപ്പോൾ നമുക്കിത് ഇവിടെ ഒരു കപ്പ് അളവിൽ, അതായത് കാൽ കിലോ പൊടി കൊണ്ട് കറക്റ്റായിട്ട് ഉണ്ടാവും കേട്ടോ. നമുക്ക് മൂന്നാക്ക് നന്നായിട്ട് കഴിക്കാനായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഇനി ഇതൊന്ന് നമുക്ക് ആവിക്ക് വെക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ആവിത്തട്ടൊക്കെ അടുപ്പത്ത് വെച്ചു. ഇനിയൊരു വാഴയിലേൻ്റെ പീസ് അടിയിൽ വെച്ചിട്ട് നമുക്കിത് ഇട്ട് കൊടുക്കുക. അടിയിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് മുകളിലേക്കായി ഇട്ട് കൊടുക്കട്ടെ. ഒരു മാക്സിമം 15 മിനിറ്റ് അത്രയും മതി കേട്ടോ. അത് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ആക്കിയിടാം. എന്നിട്ട് നമുക്കിതൊന്ന് ഒന്ന് മൂപ്പിച്ചെടുക്കാൻ ഒരു വറവുണ്ട്, അത് നമുക്ക് ഞാൻ കാണിക്കാം. അതൊന്ന് ഇത് അതൊന്ന് വെന്ത് വരട്ടെ കേട്ടോ. വെന്ത് റെഡി ആയിട്ട് വരട്ടെ. ഞാൻ പറഞ്ഞല്ലോ ഒരു മാക്സിമം 15 മിനിറ്റ് കേട്ടോ. കാരണം നമ്മൾ പൊടിയൊക്കെ വാട്ടിക്കുഴച്ച് എടുത്തിട്ടുള്ളതാണ്. അപ്പോഴേ പൊടി ഏകദേശം വെന്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെയും കൂടെ വെക്കുന്ന സമയത്ത് നല്ല കറക്റ്റായിട്ട് തന്നെ വേഗം വെന്ത് കിട്ടും കേട്ടോ. 15 മിനിറ്റ് തന്നെ ധാരാളമായിട്ട് വരും. അപ്പം ഞാൻ അതുവരെയുള്ള പാത്രങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ അപ്പം തന്നെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ പണികളുടെ കൂടെ തന്നെ, അതായത് കുക്കിങ്ങിൻ്റെ കൂടെ തന്നെ ക്ലീനിങ്ങും ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. ഇനിയിപ്പോൾ അതാ നമ്മളെ ബീഫെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ബീഫൊക്കെ നിങ്ങൾ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. കാരണം മറ്റേതിലും ബീഫിൻ്റെ മസാലയൊക്കെ ഉണ്ട്. നമുക്ക് കോഴിയടയിലേക്കാണല്ലോ ഈ കറി വേണ്ടത്. അപ്പോൾ ഇതിലേക്ക് തേങ്ങ, അതുപോലെ തന്നെ 2 വെളുത്തുള്ളി, 2 ചുവന്നുള്ളി, കുറച്ചൊരു 1/2 ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് അരച്ചെടുത്തത് ഇതാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കറിയൊന്നും ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. നമുക്ക് വറവിട്ടും കൂടെ ഒഴിക്കാം കേട്ടോ. ഉപ്പൊക്കെ ഒന്ന് കറക്റ്റാക്കി എടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതാ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി, ഇതിനൊക്കെ വെളിച്ചെണ്ണ തന്നെ എടുക്കണേ. കുറച്ച് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ചേർത്തിട്ടൊന്ന് മൂപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. സൂപ്പർ ടേസ്റ്റുള്ള കറിയാട്ടോ. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. പിന്നെ ഈ കോഴിയടക്ക് നല്ല കോമ്പിനേഷനാണ് ഈ ഒരു കറി. അതുപോലെ തന്നെ നമ്മളെ വറുത്തരച്ച ബീഫ് കറി ഉണ്ടല്ലോ, ബീഫ് കറിയോ ചിക്കൻ കറിയോ, അതും നല്ല കോമ്പിനേഷനാണ് കേട്ടോ. നമ്മൾ അതാണ് മെയിനായിട്ട് നമ്മൾ അതാണ് ഉണ്ടാക്കുക. പക്ഷേ ഈ കറിയും സൂപ്പറാണ് കേട്ടോ. നിങ്ങൾ ഇത് ഈ കറിയായിട്ട് കോമ്പിനേഷൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തു നോക്കുക കേട്ടോ. പിന്നെ ഒരുപാട് പേർക്ക് ഇത് അറിയുന്നവരുണ്ടാവും. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ റെസിപ്പി ഇട്ടിട്ടുള്ളത്. പിന്നെ ഇതാ ഇത് കണ്ടോ, നമ്മളെ മാവ് സോഫ്റ്റ് ആയതുകൊണ്ട് നല്ല സോഫ്റ്റ് സോഫ്റ്റ് കോഴിയടയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നല്ല കറക്റ്റായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അല്ലേ ഇതിങ്ങനെ ഒട്ടിപ്പിടിച്ച പോലെ ഉണ്ടാവില്ലേ, നമ്മൾ കുഞ്ഞിപ്പത്തിരിക്ക് ഇങ്ങനെ ആവിയിൽ നിന്ന് വിട്ടെടുക്കുമ്പോൾ അടയൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച പോലെ, അതിന് നമ്മൾ ചെയ്യുന്നത് കയ്യിൽ കുറച്ച് പച്ചവെള്ളം ആക്കിയിട്ട് ഇങ്ങനെ തളിച്ചു കൊടുക്കും കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഒന്നൊന്നിങ്ങനെ വിട്ട് വിട്ട് തന്നെ പെട്ടെന്ന് തന്നെ വിട്ട് വിട്ട് തന്നെ വരും. അല്ലാണ്ട് നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ വേറെടുത്തി എടുക്കണ്ട കേട്ടോ. അപ്പോൾ ഇങ്ങനെ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ജസ്റ്റ് കുടഞ്ഞു കൊടുത്താൽ തന്നെ നല്ല ഇങ്ങനെ വിട്ട് വിട്ട് വരും. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് വറവിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇത് നമ്മൾ കഴിക്കുന്നതിന് തൊട്ട് മുമ്പൊക്കെ വറവിട്ടെടുത്താൽ മതി. ഞാനൊന്ന് റെസിപ്പി ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ അങ്ങനെ കറക്റ്റായിട്ട് കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ വെളിച്ചെണ്ണ തന്നെ എടുക്കുക കേട്ടോ. വെളിച്ചെണ്ണയിൽ ഇല്ലെങ്കിൽ ഓയിലെടുത്താലും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് കൂടുതൽ, നാടൻ ഡിഷല്ലെ. ഇനി അതിലേക്ക് കുറച്ച് ചുവന്നുള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഒരു ഗോൾഡൻ കളറാകുമ്പോൾ നമ്മൾ ഒരു അരപ്പ് കേട്ടോ, കുറച്ച് ഒരു 1/2 കപ്പ് തേങ്ങയും കുറച്ച് വലിയ ജീരകവും ഒരു 2 ചുവന്നുള്ളിയും കൂടെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അത് ചേർത്ത് കൊടുക്കുക. കറിവേപ്പില ചേർത്ത് കൊടുക്കുക. കുറച്ചുകൂടെ വെള്ളം ആ ജാറിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതൊന്ന് തിളച്ച് വരണം. തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ഒരു 2 പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ആ ഒരു അരപ്പിലേക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പും ഇതിൽ ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതാ നമ്മൾ കോഴിയുടെ ഇട്ടിട്ട് ജസ്റ്റ് മിക്സാക്കി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. അത് അവിടെ കിടന്ന് ഇങ്ങനെ തിളപ്പിക്കുക അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് മിക്സാക്കി എടുക്കുക. പിന്നെ നിങ്ങൾക്ക് ആ എണ്ണയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ ഒരു യെല്ലോ കളർ കിട്ടും കേട്ടോ. വേണമെങ്കിൽ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ എനിക്ക് ഈ വൈറ്റ് കളറാട്ടോ ഇഷ്ടം, അതുകൊണ്ട് ഞാൻ ഈ വൈറ്റ് കളറിനെ മെയിൻറ്റെയിൻ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇത് കണ്ടോ, നല്ല സോഫ്റ്റായിട്ടുള്ള കോഴിയടയാട്ടോ. ഇത് കണ്ട ഉള്ളു ഉൾഭാഗം ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ട്രൈ ആക്കുക കേട്ടോ, മസ്റ്റ് ട്രൈ ആണേ. ഇനിയിപ്പോൾ ഇതാ നമ്മളെ സ്നാക്സിലേക്ക് വേണ്ടി 2 സ്നാക്സ് ഉണ്ടാക്കുന്നുണ്ട്. അതിലേക്ക് വേണ്ടിയിട്ട് ഉള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതൊക്കെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കുറേ പേര് ഈ ചോപ്പർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, കാണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനൊരു പ്രത്യേകിച്ച് ബ്രാൻഡ് നെയിം ഒന്നും ഇല്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാനിത് പറയാതിരുന്നത്. പക്ഷേ നല്ലതാണ് കേട്ടോ, അങ്ങനത്തെ കണ്ടാൽ നിങ്ങൾ വാങ്ങിച്ചോ, നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. ഇതിപ്പോൾ നല്ല ഇഷ്ടമാണ് കേട്ടോ. അത് സാധാ ഇങ്ങനെ വലിക്കുന്നതിനേക്കാളും, ഇനിയിപ്പോൾ അതൊന്ന് ഞാൻ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തത് സാധാ മസാല കേട്ടോ. അതാണ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത്. ഉള്ളി, പച്ചമുളക് എല്ലാം ഒന്ന് സോഫ്റ്റാക്കി എടുത്തതിന് ശേഷം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തു. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, കോമൺ മസാല കേട്ടോ അത്ര. അതാണ് അതൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ചിക്കനാണ് കേട്ടോ ഞാൻ എടുത്തുള്ളത്. ചിക്കനൊന്ന് ഉപ്പും കുരുമുളക് പൊടി ഇട്ടൊന്ന് വേവിച്ചിട്ട് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതും കൂടെ ചേർത്തിട്ട് 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഇതാ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളെ മസാല നമ്മളെ സ്നാക്സിൽ 2 സ്നാക്സിലേക്കും 1 മസാല കേട്ടോ. ഈ മസാലയും കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്സാണ്. നിങ്ങൾക്ക് സമൂസയിലേക്കൊക്കെ നിങ്ങൾ ഉണ്ടാക്കുന്ന മസാലയ്ക്ക് ഇതിനായിട്ട് ഉപയോഗിക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഒരു അരപ്പ് വേണം നമുക്ക്. അതിലേക്കായിട്ട് 2 പിടി മല്ലിയില, മല്ലിയില കുറച്ച് അധികം എടുക്കുക കേട്ടോ. നമ്മളൊരു ഗ്രീൻ കളർ കിട്ടണം നമ്മളൊരു സ്നാക്സിന്, അതിന് വേണ്ടിയിട്ടാണ്. ഒരു ചെറിയ സവാള കേട്ടോ, വലിയ സവാളയാണ്, ഒരു പകുതി എടുക്കുക. 2 അല്ലി വെളുത്തുള്ളി എടുക്കുന്നുണ്ട്. കുറച്ചധികം മല്ലിയില തന്നെ എടുക്കുക കേട്ടോ. മല്ലിയില കുറച്ചധികം എടുക്കുക. ഒരു എന്താ പറയുക, ഒരു 1/2 പിടിയൊക്കെ പുതിനയും പുതിനയിലേയും കൂടെ ചേർത്ത് കൊടുത്തോ ഉണ്ടെങ്കിൽ.
അത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് നിങ്ങൾ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു രണ്ട് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് അരച്ച് കിട്ടാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണ്ട, കുറച്ച് പാല് ചേർത്ത് കൊടുത്തോ, പാലില്ലെങ്കിൽ കുഴപ്പമില്ല, വെള്ളം ചേർത്ത് കൊടുത്തോ, ഒന്നുകൂടി ടേസ്റ്റ് കൂടും കേട്ടോ. പാല് ചേർത്ത് കൊടുത്താൽ ഇപ്പം ഇതാ ഈ ഒരു രീതിയിൽ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് രണ്ട് എഗ്ഗ് പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ ഈ ഒരു ബാറ്ററിൽ ഡിപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ആ സ്നാക്ക്, ഞാൻ ഒരു സ്നാക്ക് ഉണ്ട്, ആ സ്നാക്ക്സ് നമ്മൾ ഫ്രൈ ആക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല ഗ്രീൻ കളർ കിട്ടും നമ്മളെ സ്നാക്സിന്. ഒരു വെറൈറ്റിയാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു നന്നായിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ലൂസായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിവിടെ മാറ്റിവെക്കാം. ഇനി നോക്കാം, ഇതാ കുറച്ച് ബ്രെഡ് സ്ലൈസസ് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് ഒരു കട്ടറോ അതുപോലെ തന്നെ ഇതുപോലെ ഞാനിപ്പോൾ ഒരു അടപ്പാണ് എടുത്തിട്ടുള്ളത് ഒരു പാത്രത്തിൻ്റെ, അത് വെച്ചിട്ട് ഏത് നിങ്ങൾക്ക് എത്ര റൗണ്ടാണോ വേണ്ടത് അതിനനുസരിച്ച് ഒന്ന് റൗണ്ടാക്കി വലിപ്പം ഒക്കെ നിങ്ങളിഷ്ടം കേട്ടോ. അതിനനുസരിച്ചൊന്ന് ഇതാ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ടതാ ഇതുപോലെ. അപ്പോൾ എല്ലാം ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഒരു സ്നാക്സിന് നമുക്ക് വേണ്ടത്, ഒരു സ്നാക്കിന് രണ്ട് ബ്രെഡ് ആട്ടോ വേണ്ടത്, രണ്ടെണ്ണം ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെയാണ്. ഇതിൻ്റെ സൈഡെല്ലാം കട്ട് ചെയ്ത് നിങ്ങൾ ബ്രെഡ് ക്രംസിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചോ കേട്ടോ, വേസ്റ്റ് ആക്കണ്ട. ഇനിയിപ്പോൾ ഇതാ കുറച്ച് മൈദ ഇതുപോലെ ഒന്ന് കുറച്ച് വെള്ളത്തിൽ കലക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊന്ന് സൈഡൊന്ന് ഒട്ടി വരണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതാ സൈഡിലൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദക്ക് പകരം എഗ്ഗ് എടുക്കാട്ടെ, മൈദ വേണ്ടെങ്കിൽ. ഇപ്പം ഞാൻ മൈദ കലക്കി എടുത്തു എന്നേ ഉള്ളൂ. ഇതൊന്ന് പ്രസ്സായി നിൽക്കണം, അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ മസാലയല്ലേ, മസാല നിങ്ങളിഷ്ടത്തിനനുസരിച്ച് വെച്ച് കൊടുക്കുക. ഇതിലേക്ക് നിങ്ങൾക്ക് ഏത് മസാലയും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. ഞാനിപ്പോൾ ഒരു സാധാ ഒരു കോമൺ മസാലയാണ് ചെയ്തെടുത്തിട്ടുള്ളത്, നമ്മൾ സമൂസയിലൊക്കെ ഫില്ലാക്കി വെക്കുന്നത്. അപ്പോൾ ഇതാ അത്രയും എത്ര മസാലയാണ് വെക്കുന്നത് അത്രയും വെച്ച് കൊടുക്കുക. എന്നിട്ട് അടുത്ത പീസ് ബ്രെഡ് എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ അവിടെ ഒട്ടി നിന്നുള്ളൂ കേട്ടോ, നമ്മൾ മൈദേൻ്റെ പേസ്റ്റും ആക്കി കൊടുത്തിട്ടുള്ളതല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അങ്ങനെ ഞാൻ ഇതുപോലെ എല്ലാ ബ്രെഡും ഒന്ന് ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ്. നല്ല ഈസിയല്ലേ ചെയ്തെടുക്കാൻ, കഴിക്കാനും നല്ല ടേസ്റ്റുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. അതുപോലെ തന്നെ വെറൈറ്റിയാണ്, ഞാൻ ഫ്രൈ ആക്കുമ്പോൾ നിങ്ങൾ കണ്ടോ വെറൈറ്റി സ്നാക്സുമാണ് കേട്ടോ. എന്നാൽ ഓവർ നമുക്കിതിപ്പോൾ പണിയും കാര്യങ്ങളും ഒന്നുമില്ല. കുട്ടികൾക്ക് വെറൈറ്റിയെല്ലാം കാണുമ്പോൾ ഒരു ഇഷ്ടമല്ലേ, അപ്പോൾ അങ്ങനെ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാനും പറ്റും. ഇനി അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതുകൊണ്ട് തന്നെ വേറൊരു സ്നാക്ക് ഉണ്ടാക്കുന്നുണ്ട്. അതിന് മിക്സിൻ്റെ ജാറിലേക്ക് ഒരു എഗ്ഗ് പൊട്ടിച്ചൊഴിച്ചു കൊടുത്തു, രണ്ട് കപ്പ് മൈദ ചേർത്ത് കൊടുത്തു, കുറച്ച് ഉപ്പ് മാവിലേക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് കേട്ടോ, കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതൊക്കെ പാകത്തിന് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് അടിച്ചെടുക്കും. ഞാനിതാ ഈ ഒരു ലൂസിൽ കേട്ടോ, നമുക്ക് വേണ്ടത് ദോശ ചുട്ടെടുക്കണം, അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ലൂസിന് വേണ്ടിയിട്ടുള്ള വെള്ളം കാര്യങ്ങളൊക്കെ ചേർത്ത് അടിച്ച് ഒഴിച്ചെടുക്കുക. ഇനിയിപ്പോൾ ഇതാ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ദോശ ചുട്ടെടുക്കുക കേട്ടോ. ദോശ ഇതാ ഈ ഒരു വലുപ്പത്തിലുള്ള ദോശയായിരിക്കണം കേട്ടോ, എന്നാലേ നമുക്ക് ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇതും നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണേ. അപ്പോൾ നമുക്ക് എത്ര എണ്ണമാണോ വേണ്ടത് അതിനനുസരിച്ച് ദോശ ഇതുപോലെ ചുട്ടെടുക്കുക. ദോശ തിരിച്ചും കൂടെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഒരുപാട് ഇങ്ങനെ ഡ്രൈ ആക്കി എടുക്കണ്ട, ആ ഒരു ഒട്ടുന്ന പരുവുണ്ടല്ലോ അതൊന്ന് മാറ്റിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ദോശയെല്ലാം ചുട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ അത് രണ്ട് എഗ്ഗ് ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പാല് കേട്ടോ, പാല് കുറച്ച് അധികം വേണ്ട, കുറച്ച് ഒരു കാൽ കപ്പെല്ലാം ചേർത്ത് കൊടുക്കുക. കുറച്ച് ചില്ലി ഫ്ലേക്സ്, കുറച്ച് ഉപ്പ് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ചില്ലി ഫ്ലേക്സൊക്കെ ഓപ്ഷനലായിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇത് നിങ്ങൾക്ക് എന്താ പറയുക, കാണാനൊരു ഭംഗിക്ക് അതിങ്ങനെ ആ ചില്ലി ഫ്ലേക്സിൻ്റെ അവിടെ ഇങ്ങനെ റെഡ് കിടക്കും, ഒരു കാണാൻ ഭംഗി, അത്രയേ ഉള്ളൂ കേട്ടോ. ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ കുറച്ച് മല്ലിയില കട്ടാക്കിയിട്ട് ഇട്ട് കൊടുത്തോ. അപ്പോൾ അത്രയും ചെയ്താൽ മതി. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ദോശയല്ലേ, ദോശ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് മുകൾ ഭാഗം ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക, എഗ്ഗൊന്ന് എഗ്ഗ് വാഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നടുഭാഗം വരെ ഒരു ഭാഗത്തുനിന്ന് ദാ സെൻറ്റർ വരെ ഒന്ന് കട്ടാക്കി കൊടുക്കുക കേട്ടോ. ഇതുപോലെ നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച് കാണുക കേട്ടോ. എന്നിട്ട് വീഡിയോ ഞാൻ ചെയ്യുന്ന പോലെ ചെയ്തെടുത്താൽ മതി. നടുഭാഗം വരെ ഞാനൊന്ന് കട്ടാക്കി എടുത്തിട്ടുണ്ട്, ഫുള്ളായിട്ട് കട്ടായി പോകരുത്. ഇനി ഒരു ഭാഗത്തേക്ക് ദാ ഇതുപോലെ നമ്മൾ ആ ഫോൾഡ് ചെയ്യാൻ തുടങ്ങുന്ന ആ ഭാഗം വിട്ടിട്ട് നമുക്ക് മസാല, ഒരുപാട് മസാല വേണ്ട കേട്ടോ. നമ്മളിത് ഫോൾഡ് ചെയ്തെടുക്കുമ്പോൾ എല്ലാ ഭാഗത്തേക്കും മസാല ഉണ്ടാവും. എന്നിട്ട് ഇതാ ഒരു സൈഡിൽ നിന്ന് കോണായിട്ട് നമ്മൾ സമൂസ പോലെ മടക്കുന്ന പോലെ കോണായിട്ട് ഇങ്ങനെ റൗണ്ടായിട്ട് മടക്കി കൊണ്ടുവരിക. ഇതുപോലെ ഇങ്ങനെ ഓരോ ഭാഗവും മടക്കി കൊണ്ടുവരിക കേട്ടോ. അതിനാണ് നമ്മളവിടെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ലാസ്റ്റ് ഇങ്ങോട്ടേക്ക് ഫോൾഡ് ചെയ്തെടുക്കുക. ചിലതിങ്ങനെ ഫോൾഡ് ചെയ്യുമ്പോൾ കറക്റ്റ് ഇങ്ങോട്ടേക്ക് കറക്റ്റ് പീസായിട്ട് കിട്ടും, അല്ല കുറച്ചിങ്ങനെ ബാക്കി വരികയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമ്മളവിടെ എഗ്ഗ് ആക്കി കൊടുത്തതുകൊണ്ട് തിരിച്ചിപ്പുറത്തേക്ക് അങ്ങ് മടക്കിയാൽ അവിടെ ഒട്ടി നിന്നോളൂ കേട്ടോ. പിന്നെ അതിൻ്റെ അറ്റമുണ്ടല്ലോ, നമ്മൾ മസാല തുറന്ന് വരുന്ന ആ ഭാഗം കൈകൊണ്ടൊന്ന് ജസ്റ്റ് ഇങ്ങനെ പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കാരണം നമ്മളതിൽ എഗ്ഗ് ആക്കിയത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് മൈദേൻ ഒന്നും ഒട്ടിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, അവിടെ പ്രസ്സായിട്ട് നിന്നോളൂ കേട്ടോ. പുറത്തേക്ക് മസാലയൊന്നും വരില്ല. അപ്പോൾ ഇതാ ഇത്രയാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്, അഞ്ച് പീസ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ
ഓയിലൊന്നും അധികമൊന്നും ചേർക്കണ്ട കേട്ടോ. കുറച്ച് ഒരു 2 ടീസ്പൂണൊക്കെ ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഈ എഗ്ഗിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതിലൊന്ന് ഡിപ്പ് ചെയ്ത് എടുത്തിട്ട് നമുക്ക് ഇത് ഫ്രൈ ആക്കി എടുക്കാം. നമ്മൾ പപ്സൊക്കെ ഉണ്ടാക്കൂലേ അതുപോലെ ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. നെയ്യോ ബട്ടറോ ഓയിലോ വെളിച്ചെണ്ണയോ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരല്പം മതി കേട്ടോ, അതൊന്ന് കുക്കായിക്കണ്ട. ഇനിയിപ്പോൾ ഒന്നും ചേർത്ത് ഒട്ടും ഓയിൽ വേണ്ടാത്തവർക്ക് ഒന്നും ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എഗ്ഗിലിട്ടിട്ട് ഇങ്ങനെ തിരിച്ചും മറിച്ചും ചൂടാക്കി എടുത്താലും മതി കേട്ടോ. ഇത് ഒന്നുകൂടി ടേസ്റ്റിയാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാ ഈ ഒരു ചെറിയൊരു ഗോൾഡൻ കളറിലേക്ക് വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും, നമുക്കൊന്നും കുക്കാവാനൊന്നുമില്ല. ദോശയും ഉള്ളെല്ലാം ഫില്ലിങ്ങൊക്കെ ഓൾറെഡി കുക്കാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് ഏത് ഫില്ലിങ്ങിലും ചെയ്യാം കേട്ടോ, ഒന്നും കുഴപ്പമില്ല. സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ഫില്ലിങ്ങിലും കാര്യത്തിലൊക്കെ ഇത് ചെയ്യാം. ജസ്റ്റ് ഉള്ളിയും തക്കാളിയും മിക്സ് ആക്കിയിട്ട് കുറച്ച് മയണൈസും കുറച്ച് സോസും എല്ലാം ആക്കിയിട്ട് ആ ഒരു മിക്സ് ഉണ്ടല്ലോ അതും ഇതിൽ വെച്ച് കൊടുത്താൽ കുട്ടികൾക്കൊരു വേറെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അങ്ങനെയും ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇതാ നമ്മളെ അടുത്ത സ്നാക്ക് ഉണ്ടല്ലോ, അതൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളെ ഗ്രീൻ റോൾ കേട്ടോ, ഗ്രീൻ ബ്രെഡ് റോള്. അപ്പോൾ അത് ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് അതുപോലെ തന്നെ 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഡിപ്പ് ചെയ്തെടുക്കുക കേട്ടോ. ബ്രെഡ് അറിയാലോ, ബ്രെഡിൻ്റെ സ്നാക്സ് എല്ലാം അങ്ങനെ തന്നെയല്ലേ. അതിൽ വെച്ചുകൊണ്ടിരിക്കരുത്, പെട്ടെന്ന് പെട്ടെന്ന് അതിലാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നമുക്ക് ആ ഒരു കളറ് അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു നമ്മളാ ഒരു അതിൻ്റെ ഗുണവും കിട്ടും. കാരണം മല്ലിയില പുതിനയില എല്ലാമാണല്ലോ നമ്മൾ ചേർക്കുന്നത്. നിങ്ങൾ പുതിനയില ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, മല്ലിയില മാത്രം എടുക്കാം. പുതിനയില മാത്രമായിട്ട് എടുക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ ഒരുപാടങ്ങ് കരിയരുത്, ബ്രെഡാണ് പെട്ടെന്ന് കുക്കാവും കേട്ടോ. അപ്പോൾ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ആക്കിയെടുക്കുക. കരിഞ്ഞ ആ ഒരു കളർ വരരുത് കേട്ടോ, നമുക്ക് ഈ ഒരു ഗ്രീൻ കളർ കിട്ടണം. എന്നിട്ട് ഈ സൈഡ് ഉണ്ടല്ലോ സൈഡ് ഭാഗം ഇതുപോലെ ഒന്ന് ഇതുപോലെ റോൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അവിടെയും ആ ഭാഗവും വേഗം കുക്കാവും. കുറേ സമയമൊന്നും പിടിച്ച് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. എഗ്ഗ് ഉള്ളതല്ലേ, അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ മുരിഞ്ഞ് വന്നോളും. നല്ല സോഫ്റ്റാണ്, നല്ല ഉള്ളെല്ലാം നല്ല ടേസ്റ്റുമാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ ഇതാ നമ്മളെ സ്നാക്ക് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയില്ലേ ഈ ഒരു ഗ്രീൻ കളറിൽ ഇത് കാണുമ്പോൾ. അപ്പോൾ ഇത് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ ആണ് കേട്ടോ, ഉണ്ടാക്കി നോക്കിക്കോ. വലിയ ചിലവൊന്നുമല്ലാതെ നമുക്ക് വെറൈറ്റി സ്നാക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് റഫിക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഫുഡും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കലാണ്. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചിട്ട് വേണം എനിക്ക് കിച്ചൺ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാൻ കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എനിക്ക് രാത്രി വൈകുന്നേരം കിച്ചണിൽ ഞാൻ എനിക്ക് പണികൾക്ക് കയറുള്ളൂ. എനിക്ക് പകല് അങ്ങനെ കിച്ചണിൽ ഒരു പണിയും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ കുക്ക് ചെയ്തതൊന്ന് ക്ലീൻ ചെയ്ത് ഇടുന്നതുകൊണ്ട് ഇനിയിപ്പോൾ ഇതാ നമ്മളെ സ്നാക്ക് ഉണ്ടല്ലോ, അത് രണ്ടായിട്ട് ഇതുപോലെ കട്ട് ചെയ്യുക. അല്ലെങ്കിൽ ഒന്നാകുമ്പോൾ ഹെവിയാണ്, രണ്ടായിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. എങ്ങനെയാ വെച്ചാൽ നിങ്ങളെ ഇഷ്ടം. ഇനിയും കട്ട് ചെയ്യണമെങ്കിൽ ഇനിയും സെൻറ്റർ ഒന്നും കൂടെ കട്ട് ചെയ്യുക, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാ ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് സെർവിങ് പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റട്ടെ. ഇന്ന് നമ്മൾ പപ്പായ കേട്ടോ ജ്യൂസ് ആയിട്ടുണ്ടാക്കിയത്. അതുപോലെ ഇന്ന് ഞാൻ ഡ്രിങ്ക് ആക്കിയിട്ടില്ല കേട്ടോ. പിന്നെ നമുക്കൊരു ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എനിക്ക് കുറച്ച് സമയം അവിടെ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ നമ്മൾ ചായ അധികം ആക്കലില്ല. അപ്പോൾ ഇന്ന് ചായ എടുക്കുക, ജ്യൂസും പിന്നെ സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും വെള്ളം കേട്ടോ അധികം കുടിക്കുള്ളൂ, സ്നാക്സും കാര്യങ്ങളൊക്കെ പിന്നെയാണ്. ഇത് നല്ല ഭംഗിയുള്ള സ്നാക്സാണ് കേട്ടോ, രണ്ടും നല്ല രസമല്ലേ കാണാനായിട്ട്. പിന്നെ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ല ഭംഗിയിൽ വെക്കുകയും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളെ കുട്ടികൾക്കായാലും ഹസ്ബൻഡ് വീട്ടിലുള്ളവർക്കായാലും അവർക്ക് ഒന്നുകൂടെ കഴിക്കാനും കൂടെ തോന്നും കേട്ടോ. നമ്മളിങ്ങനെ നല്ല പ്ലേറ്റിലും നമ്മളെ നല്ല പ്ലേറ്റൊക്കെ വേറുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുത്തു വെക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. നമുക്ക് വേണ്ടി തന്നെ എടുക്കാം. നല്ല ജ്യൂസ് ഗ്ലാസും എല്ലാം ഉപയോഗിച്ചിട്ട് നന്നായിട്ട് സെർവ് ചെയ്താൽ തന്നെ നമ്മൾ ഫുഡിന് ഒന്നുകൂടെ ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ റഫീഖ കൊണ്ടുവച്ചു. ഇനിയിപ്പോൾ റഫീഖ ടേബിളിലൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കിച്ചൺ ഒന്ന് വേഗം ക്ലീൻ ചെയ്യട്ടെ. ഒരു 10-20 മിനിറ്റ് കൂടെ ഉണ്ട് കേട്ടോ ബാങ്ക് കൊടുക്കാനായിട്ട്. ഞാൻ കിച്ചൺ കൗണ്ടർ ടോപ്പും അതുപോലെ തന്നെ താഴേക്കൊന്ന് അടിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തും കൂടെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു കിച്ചൺ നമ്മൾ എന്താ പറയുക കുക്ക് ചെയ്ത ആ ഒരു ബാഡ് സ്മെല്ലും ആ എണ്ണയും ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ മാറ്റും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അഴുക്കാകുക കേട്ടോ. ആ എണ്ണയും ഫുഡിൻ്റെ വേസ്റ്റും എല്ലാം ഉണ്ടാകുമ്പോൾ അതപ്പോൾ തന്നെ അങ്ങ് എടുത്താൽ ക്ലീൻ ആയിട്ട് ഇരുന്നോളും. അപ്പോൾ ഇനിയിപ്പോൾ ഇതാ നമ്മളെ ടേബിളെല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ബാങ്ക് കൊടുത്തു കേട്ടോ, നമ്മൾ നോമ്പ് തുറക്കട്ടെ. അപ്പോൾ നിങ്ങൾ ചോദിച്ചിട്ടുള്ള ഫുഡ് ഐറ്റംസും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഓരോ കാര്യങ്ങളും ട്രൈ ആക്കി നോക്കിയിട്ട് എന്നെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറന്നു പോയിരുന്നിട്ട്. അപ്പോൾ ഇത്രയൊക്കെ ആണിട്ട് ഇന്നത്തെ നമ്മളെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ. അപ്പോൾ അടുത്ത വ്ലോഗിലേക്കുള്ള ഫുഡ് എന്താണോ ഞാൻ കമ്മ്യൂണിറ്റിയിലിടാം. നിങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വോട്ട് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങളെ ലൈക്കും കമൻറ്റും മസ്റ്റാണ്, അത് മറന്നു പോകരുത്. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.